അറുപത്തേഴാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിൻ്റെ ആദരണീയനായ ധനകാര്യമന്ത്രി ഒരു നവകേരളം സൃഷ്ടിക്കുന്നതിന് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയോടൊപ്പം പുതിയ ഭാവനയോടുകൂടി ധനകാര്യ വകുപ്പിനെയും നമ്മുടെ സംസ്ഥാനത്തെയും നയിക്കുന്ന ഡോക്ടർ ടി എം തോമസ് ഐസക് സ്വാഗതം ആശംസിച്ച മുതിർന്ന കേരളത്തിലെ മുതിർന്ന സഹകാരികളിലൊരാളും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കൺവീനറുമായിട്ടുള്ള ശ്രീ കൊല്ലിക്കോടൻ കൃഷ്ണൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പ്രമുഖ സഹകാരിയും നല്ലൊരു കൃഷിക്കാരനും നമ്മുടെ സംസ്ഥാനത്തെ ജലവിഭവ വകുപ്പിൻ്റെ മന്ത്രിയുമായിട്ടുള്ള ശ്രീ കെ കൃഷ്ണൻകുട്ടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ലൈനിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉദ്ഘാടന സമ്മേളനത്തിലും നമ്മൾ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു സമാപന സമ്മേളനത്തിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ലൈനിൽ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ശ്രീ രമേശ് ചെന്നിത്തല തൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ സമ്മേളനത്തെ മഹനീയമാക്കുന്ന ശ്രീമതി മിനി ആൻ്റണി ഐ എസ് സഹകരണ വകുപ്പ് സെക്രട്ടറി സഹകരണ വകുപ്പിൻ്റെ രജിസ്ട്രാറായിട്ടുള്ള ടി എൽ റെഡ്ഡി ഐ എ എസ് കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഈ സമയത്ത് സഹകരണ വാരാഘോഷത്തിൻ്റെ സമാപന സമ്മേളനം ഓൺലൈനിലൂടെ വീക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കായിട്ടുള്ള സഹകാരികളെ രജിസ്റ്റാർ ഓഫീസിലെ ജീവനക്കാരായിട്ടുള്ള പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സ്നേഹിതരെ വളരെ സന്തോഷത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടും അഭിമാനത്തോടും കൂടി സഹകരണ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിലെ ഏറ്റവും അവസാനത്തെ സഹകരണ വാരാഘോഷ പരിപാടികളുടെ സമാപന ചടങ്ങിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് കോവിഡ് പത്തൊൻപതിൻ്റെ സാഹചര്യത്തിൽ സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വാരാഘോഷ പരിപാടികളാണ് നമ്മൾ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ചത് ഒരുപക്ഷേ പ്രതിസന്ധികളെ നമുക്കെങ്ങനെ നല്ല അവസരങ്ങളാക്കി മാറ്റാം എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കോവിഡ് പത്തൊൻപത് സൃഷ്ടിച്ച പ്രതിസന്ധിയെ കേരളത്തിലെ സഹകരണ വകുപ്പിനും സഹകരണ പ്രസ്ഥാനത്തിനും വളരെ വലിയൊരു അവസരമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ വാരാഘോഷത്തിൻ്റെ സവിശേഷമായിട്ടുള്ള പ്രത്യേകത ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനപ്പെട്ട ശ്രീ കൊല്ലിക്കോടൻ കൃഷ്ണൻ നായർ പറഞ്ഞതുപോലെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള ബഹുജന പങ്കാളിത്തം വിശേഷിച്ച് സഹകാരി സമൂഹത്തിൻ്റെ പങ്കാളിത്തവും ജീവനക്കാരുടെ സംഘടിതമായിട്ടുള്ള പങ്കാളിത്തവും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അറുപത്തി ആറ് സഹകരണ വാരാഘോഷങ്ങൾ നടക്കുമ്പോഴും അത് നടക്കുന്ന പ്രദേശത്ത് വളരെ ആഹ്ലാദത്തോടും ആഘോഷത്തോടും ആവേശത്തോടും കൂടിയൊക്കെ നമ്മൾ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും കഷ്ടിച്ചൊരു പതിനായിരമോ പതിനയ്യായിരമോ ആളുകൾ പങ്കെടുക്കുന്നതായിട്ടുള്ള പരിപാടികളാണ് നടക്കുന്നതെങ്കിൽ ഈ കോവിഡ് കാലത്ത് സഹകരണ വാരാഘോഷത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിച്ചത് രണ്ട് ലക്ഷത്തിലേറെ പേരാണ് അതൊരു ചെറിയ കാര്യമല്ല രണ്ടു ലക്ഷത്തിലേറെ ആളുകൾ ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം വരുന്ന ആളുകൾ ആയിരക്കണക്കായിട്ടുള്ള സഹകരണ സംഘങ്ങളുടെ മുന്നിൽ വലിയ ടെലിവിഷനുകൾ വെച്ച് അതിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് അന്നത്തെ നമ്മുടെ ഉദ്ഘാടന പരിപാടികൾ ശ്രദ്ധിക്കാൻ തയ്യാറായി എന്നുള്ളത് പ്രതിസന്ധികളെ എങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള അവസരങ്ങളാക്കി മാറ്റാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് സാധാരണ സമാപന സമ്മേളനത്തിലൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട് ഒരു പത്തഞ്ഞൂറോ ആയിരം പേരൊരു ഘോഷയാത്രയെല്ലാം കഴിഞ്ഞാൽ അവർ പൊടിയന്തട്ടോട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബഹളത്തിനിടയിൽ നമ്മുടെ ആഘോഷ പരിപാടികളിൽ നടക്കുന്ന സമ്മേളനങ്ങളിലെ ഗൗരവമായിട്ടുള്ള ചർച്ചകളൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇന്ന് അതെല്ലാം സ്ഥിതി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഒന്നൊന്നര ലക്ഷത്തോളം വരുന്ന സഹകാരികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സമാപന സമ്മേളനം വീക്ഷിക്കുകയാണ് സഹകരണ വകുപ്പിൻ്റെ ചരിത്രത്തിൽ നിങ്ങൾ ദീർഘകാലമായിട്ട് ഈ വകുപ്പിൽ പ്രവർത്തിക്കുന്നവരാണ് അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവർ ഈ രംഗത്ത് നിരവധി വർഷക്കാലമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ വകുപ്പിൻ്റെ ചരിത്രത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പരിപാടികളും പദ്ധതികളും നടപ്പിലാക്കിയ ഒരു ഗവൺമെൻ്റാണ് പിണറായി വിജയൻ്റെ ഗവണ്മെൻറ്റ് ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ നാലര വർഷക്കാലം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ മാത്രമായിട്ട് ഒരിക്കലും സഹകരണ മേഖലയിൽ ഇങ്ങനൊരു വലിയ ബഹുമുഖമായ പ്രവർത്തന പരിപാടികളൊന്നും ആവിഷ്കരിക്കാൻ സാധിക്കില്ലെന്ന് നിങ്ങൾക്കറിയാം അത് സഹകാരി സമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ സഹകരണ വകുപ്പിലെ ജീവനക്കാരുടെയും സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള പതിനായിരക്കണക്കായിട്ടുള്ള ജീവനക്കാരുടെയും പിന്നെ നമ്മുടെ സെക്രട്ടറി മുതൽ ഉദ്യോഗസ്ഥ പ്രമുഖരുടെയും എല്ലാവരുടെയും സഹകാരി സമൂഹത്തിൻ്റെ ആകെ പിന്തുണ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനും ഈ വകുപ്പിനും നൽകിയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സഹകരണ വകുപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പരിപാടികളും പ്രവർത്തന പദ്ധതികളും ആവിഷ്കരിച്ചു നടപ്പിലാക്കിയ ഒരു ഗവൺമെൻ്റ് ആയിട്ട് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് മാറിയിട്ടുള്ളത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ നാല് വർഷക്കാലമായിട്ട് നമ്മൾ നടത്തുന്ന കേരള ബാങ്ക് രൂപീകരണം തന്നെ അതിനുവേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ എന്തോ ഒരു തടസ്സങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതെന്ന് ഞങ്ങളോട് പറയേണ്ട കാര്യമില്ല കേരളത്തിലെ ഒരു ന്യൂനപക്ഷം സഹകാരി സമൂഹത്തിനിടയിൽ കേരള ബാങ്കിൻ്റെ രൂപീകരണത്തെ സത്യസന്ധമായിട്ട് എതിർക്കുന്നവരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കേരളത്തിലെ വിവിധ സ്ട്രീമുകളിൽ പെട്ടിട്ടുള്ള സഹകാരികളുമായിട്ടും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് കേരള ബാങ്ക് എന്ന ആശയത്തെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പാണെന്നാണ് അവർ പലപ്പോഴും പറയാറുള്ളത് ആ രാഷ്ട്രീയ എതിർപ്പിൻ്റെ ഭാഗമായി ഒരു രണ്ട് വർഷത്തിന് മുമ്പ് രൂപപ്പെടേണ്ടിയിരുന്ന കേരള ബാങ്ക് ഇപ്പോഴാണ് കഷ്ടിച്ച് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചത് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഈ അറുപത്തി ഏഴാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം നടക്കുമ്പോൾ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി കേരള ബാങ്കിൻ്റെ ജനകീയ ഭരണസമിതി അധികാരത്തിൽ വരുമെന്നുള്ളതാണ് അതിനെയും തകർക്കാനും അതിനെ തടസ്സപ്പെടുത്താനും എന്തെല്ലാം കുന്നായ്മ തരങ്ങൾ കാണിക്കാൻ പറ്റുമോ അതെല്ലാം നിരന്തരം കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ പരാതി പ്രവാഹമാണ് നടത്തുക ഉത്തരവാദിത്വമുള്ള ആളുകളുടെ പരാതിയാകുമ്പോൾ റിസർവ് ബാങ്കിൻ്റെ നബാർഡും കേന്ദ്ര ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ തന്നെ അത് എടുത്ത് ചവറ്റുകുട്ടയിലേക്കൊന്നും എറി എറിയാറില്ല അതിൻ്റെ വാസ്തവസ്ഥിതിയെ സംബന്ധിച്ച് നിജസ്ഥിതിയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി തയ്യാറാവും അങ്ങനെയാണ് ഈ രണ്ട് രണ്ട് വർഷക്കാലം യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് പിന്നെ കോടതി വ്യവഹാരങ്ങൾ ചില വ്യവഹാരികളുണ്ടല്ലോ കോടതിയിൽ പോയിട്ട് അന്യായമായിട്ട് വ്യവഹാരം നടത്തുന്നയാൾ അത്തരത്തിലുള്ള കോടതി വ്യവഹാ ഇപ്പോഴും കോടതിയിൽ ആ വ്യവഹാരങ്ങൾ എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല ഇപ്പോഴും വ്യവഹാരങ്ങൾ നടക്കുകയാണ് അതിനിടയിലാണ് കേരള ബാങ്ക് എന്ന മഹത്തായിട്ടുള്ള കേൾ കേരളത്തിലെ സഹകാര്യ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആശയത്തെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു നൂറ് നൂറ്റി പന്ത്രണ്ട് വർഷക്കാലത്തെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ചുവട്വയ്പായി കാൽവെയ്പായി ഭാവി ചരിത്രം രേഖപ്പെടുത്തും കേരള ബാങ്കിൻ്റെ രൂപീകരണം എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചെനിക്കൊരു സംശയമില്ല അതിലെല്ലാം നേരിട്ടും അല്ലാതെയും ഭാഗപ്പാക്കാൻ കഴിഞ്ഞ നിങ്ങൾക്കെല്ലാവർക്കും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്താനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഈ കാലയളവിൽ പ്രതിസന്ധികളെ ഒരുപാട് നമുക്ക് തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അതിന് തൊട്ട് മുമ്പ് നടന്ന ഓഖി ദുരന്തം നിപ്പ വൈറസിൻ്റെ ആക്രമണം പിന്നെ പത്തൊൻപതിലെ ദുരന്തം ഇരുപതിലെ ഇപ്പം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കോവിഡ് പത്തൊൻപത് എന്ന മഹാമാരി ഈ ദുരന്തങ്ങളിലൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട പങ്കാളിത്തം വഹിക്കാൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് സാധിച്ചു ഈ ദുരന്തങ്ങളിൽ പെട്ടുപോയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് സഹായം എത്തിക്കാൻ അവരെ പുനർനിർമ്മാ പ്രളയാനന്തര പുനർനിർമ്മാണത്തിൽ മറ്റുമെല്ലാം തന്നെ വളരെ സജീവമായി അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ നടത്താൻ സാധിച്ചു അല്ല പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് പ്രളയ അനന്തര പുനർനിർമ്മാണ പ്രവർത്തനത്തിൽ നാം ഏർപ്പെട്ടതുപോലെ കേരളത്തിൽ ആരെങ്കിലും ഏർപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ നഷ്ട പതിമൂവായിരം വീടുകളാണെന്ന് തകർന്നു പോയത് അതിലൊരു കുറച്ച് വീടുകൾ നിർമ്മിക്കുക ഒരു അഞ്ഞൂറൊക്കെയാണ് നമ്മൾ ലക്ഷ്യം വെച്ചതെങ്കിൽ സഹകാരികൾ എങ്ങനെയാണ് നമ്മളോട് സഹകരിച്ചത് നമുക്ക് പിന്നീട് മനസ്സിലായി രണ്ടായിരത്തി ഒരുന്നൂറിലധികം വരുന്ന വീടുകൾ നമുക്ക് ഇതിനകം നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു ചെറിയ വീടൊന്നുമില്ല കേരളത്തിലെ ഭവന നിർമ്മാണ പദ്ധതികൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അതിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഭവന നിർമ്മാണ പദ്ധതി എന്ന് പറയുന്നത് സഹകരണ പ്രസ്ഥാനം കെയർ ഹോമിൻ്റെ പേരിൽ സംഘടിപ്പിച്ച ഭവന നിർമ്മാണ പദ്ധതി തന്നെയാണ് നമ്മൾ അഞ്ച് ലക്ഷം രൂപയാണ് അഞ്ച് ലക്ഷം തികച്ചു കൊടുക്കുന്നില്ല നാല് ലക്ഷം തൊണ്ണൂറ്റഞ്ചായിരം രൂപയാണ് നമ്മൾ സഹകരണ സംഘങ്ങൾക്ക് കൊടുക്കുന്നതെങ്കിൽ അത് ആറ് ഏഴ് എട്ട് പത്ത് പന്ത്രണ്ട് ലക്ഷം വരെ ചിലവഴിച്ച പന്ത്രണ്ട് അധികം ചിലവഴിച്ച ചില അഭൂതപൂർവമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രകൃതിക്കിണങ്ങുന്ന ഇനിയൊരു പ്രകൃതി ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തെ നേരിടാൻ പറ്റുന്ന തരത്തിലുള്ള പാകത്തിലുള്ള ഭവനങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഭവന നിർമ്മാണ പദ്ധതികളുടെ ചരിത്രത്തിലെ സവിശേഷമായിട്ടുള്ള സ്ഥാനം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു ഇപ്പോൾ അതിൻ്റെ അടുത്ത ഫേസ് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഭൂരഹിത ഭവനരഹിത ഈ ഗവൺമെൻ്റ് ഏറ്റവും വലിയ നേട്ടം അതൊക്കെ തന്നെ ചില ആളുകൾ അലോസരപ്പെടുത്തുന്നത് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളെന്ന് പറയുന്നത് ഒരു സർക്കാരിനും ചെയ്യാൻ കഴിയാത്ത ഭവന നിർമ്മാണം തന്നെയാണ് ഈ കിടപ്പാടം ഇല്ലാത്തവനെ വീട് എന്താ അടച്ചുറപ്പുള്ളൊരു വീടില്ലാത്തവന് മാത്രമേ ഒരു വീടിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് പലയിൽക്കും ഒന്നും രണ്ടും മൂന്നും വീടുള്ളപ്പോൾ വീടിൻ്റെ ഒരു ഒരു മഹത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പലപ്പോഴും സാധിച്ചെന്ന് വരില്ല കടപ്പാടമില്ലാത്തവനത് സാധിക്കും ലക്ഷം കുടുംബങ്ങൾക്കാണ് കടപ്പാടമുണ്ടാക്കി കൊടുത്തത് ഗവൺമെൻറ് ലക്ഷം കുടുംബങ്ങൾ ചെറിയ കാര്യമാണെന്നാണ് വിചാരിക്കുന്നത് ഐക്യകേരളം രൂപപ്പെട്ട് അറുപത്തി നാല് വർഷമായി ഒരുപാട് ഗവൺമെൻറ്റുകൾ നമ്മുടെ സംസ്ഥാനത്തും മാറി മാറി വന്നിട്ടുണ്ട് ഒരുപാട് ഭവന പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്ര സമഗ്രമായിട്ടുള്ള ഒരു ഭവന പദ്ധതി ലക്ഷം കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീട് സമ്മാനിക്കുന്ന പ്രായമായ പെൺകുട്ടികളെയും കൊണ്ട് ഭയരഹിതമായിട്ട് ഭയമില്ലാതെ ഈ വീട്ടിനകത്ത് കടന്നുകൂടാമെന്ന് മനസമാധാനത്തോടുകൂടി ഉറങ്ങുന്ന ലക്ഷം അമ്മമാരുടെ ആ അമ്മമാരുടെ സന്തോഷമാണ് യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം എന്ന് പറയുന്നത് ആര് പിടിച്ചു ഒലച്ചാലും ഒല ഒലയാതെ പോകുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ അവരുടെ അനുഗ്രഹവും അവരുടെ പിന്തുണയുമാണ് യഥാർത്ഥത്തിൽ ഇനി ഭൂരഹിത ഭവനരഹിതമായിട്ടുള്ള ആളുകൾക്ക് ഫ്ലാറ്റുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന മഹത്തായിട്ടുള്ള കർമ്മത്തിലും ധർമ്മത്തിലും നമ്മൾ പങ്കെടുക്കുന്നുണ്ട് നമ്മളും അതിനാവശ്യമായിട്ടുള്ള ഒരു കർമ്മ പരിപാടി ആവിഷ്കരിച്ച് പതിനാല് ജില്ലകളിലും നമ്മളും ഫ്ളാറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച് ലൈഫ് മിഷൻ്റെ ഭാഗമായി തന്നെ കുറേ പേർക്കെങ്കിലും നമുക്ക് വീടുകൾ നിർമ്മിച്ച് കൊടുക്കണമെന്നാണ് കരുതുന്നത് ആ നിലയിൽ നമ്മുടെ പ്രളയത്തിന് ശേഷവും പിന്നെ പത്തൊൻപതിൽ ദുരന്തത്തിന് ശേഷവും ഇപ്പോൾ ഇരുപതിൽ ഇരുപത് ഈ സമയത്തും നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനം ഞാനത് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മുൻകൈത്തുകൊണ്ടാണ് സാമൂഹ്യ അടുക്കളകൾ ആരംഭിച്ചത് പല സാമൂഹ്യ അടുക്കളകളുടെയും നേതൃത്വം സഹകരണ സംഘങ്ങൾക്കായിരുന്നു പ്രാദേശിക ഗവൺമെൻറ്റുകളും നമ്മൾ വിളിക്കുന്ന പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും നടത്തുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ച സഹകരണ സംഘങ്ങളാണെന്ന് കാണാൻ വേണ്ടി കഴിയും അങ്ങനെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ ഈ ദുരന്ത സന്ദർഭങ്ങളിലെല്ലാം തന്നെ വളരെ പ്രായോഗികമായിട്ട് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല നമ്മുടെ കേരളത്തിലെ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹകരണ സ്ഥാപനമാണ് എസ് എസ് എന്ന് പറയുന്നത് അത് വളരെ നൂതനമായിട്ടുള്ള ഒരു പ്രോ പ്രോജക്റ്റാണ് ഈ ഈ കാലത്ത് നമുക്കത് നടപ്പിലാക്കാൻ നടത്താൻ സാധിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ എസ് പി സി എസിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയ കൃതി പുസ്തകോത്സവം എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ രണ്ട് വർഷക്കാലം തുടർച്ചയായിട്ട് നമ്മൾ നടത്തി എത്ര ലക്ഷം പേരെയാണ് അത് ആകർഷിച്ചത് അതിൽ ഏറ്റവും വലിയ സന്തോഷകരവും സവിശേഷമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ആ പുസ്തകോത്സവം കുട്ടികൾ അവരുടെ ഉത്സവമാക്കി മാറ്റിയെന്നുള്ളതാണ് ലക്ഷക്കണക്കിന് ഉറപ്പികളുടെ പുസ്തകങ്ങൾ വാങ്ങാൻ കുട്ടികൾ സന്നദ്ധരായിട്ട് പുസ്തകോത്സവ വേദിയിൽ തെക്കും വടക്കും ഇറങ്ങി നടക്കുന്ന കാഴ്ച യഥാർത്ഥം സമ്മോഹനമായിട്ടുള്ള കാഴ്ചയായിരുന്നു അതിനേക്കാൾ മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് ഭൂമിയിൽ വേറെ എവിടെയും കാണാൻ വേണ്ടി സാധിക്കില്ല പുസ്തക സ്റ്റാളുകൾ സന്ദർശിക്കുക പുതിയ പുസ്തകങ്ങൾ എടുക്കുക മറിച്ചു നോക്കുക മണപ്പിച്ചു നോക്കുക തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം നോക്കി നടക്കുക കയ്യിലിരിക്കുന്നതായിട്ടുള്ള കൂപ്പൺ ഇരുന്നൂറ്റമ്പത് ഉറുപ്പയുടെ കൂപ്പൺ തകയുന്നതായിട്ടുള്ള പുസ്തകങ്ങൾ അന്വേഷണം നടക്കുക എന്നൊക്കെ പറയുന്നു കുട്ടികളുടെ ഒരു ഒരു പരക്കം പാച്ചൽ അവിടെ പോയി നിൽക്കുന്ന ആൾ കാണാൻ വേണ്ടി സാധിക്കുകയായിരുന്നു അതൊരു പ്രത്യേകമായിട്ടുള്ള അനുഭവമായിരുന്നു ഈ വർഷം നമുക്ക് നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ള സങ്കടം മാത്രമേ എന്നെ സംബന്ധിച്ചുള്ളൂ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് മാത്രമല്ല കേരളത്തിൻ്റെ പുസ്തക പ്രസാധന രംഗത്തും വായനക്കാരുടെ സവിശേഷമായിട്ടുള്ള ഒരു ഒരു നിലയിലുമൊക്കെ തന്നെ വളരെ മനോഹരമാക്കാനായിട്ട് നമുക്കത് കഴിഞ്ഞു എന്നുള്ളതാണ് സുഭിക്ഷ കേരളം പദ്ധതി ഈ കോവിഡ് കാലത്താണ് ഗവൺമെൻറ് ഇത് പ്രഖ്യാപിച്ചത് നമ്മൾ എന്താ നമ്മൾ കൃഷിയിലേക്ക് മടങ്ങണമെന്ന് പറയുന്നത് സത്യത്തിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അഞ്ച് വർഷത്തിന് മുമ്പുള്ള കാർഷിക സങ്കല്പനമാണോ ഇപ്പോൾ നിൽക്കുന്നത് ഒരു രണ്ട് സെൻറ്റ് ഭൂമിയെങ്കിലും മിച്ചമുണ്ടെങ്കിൽ അത് തരിശാണെന്ന് കണക്കാക്കാൻ കഴിയുന്ന ഒരു മനസ്സിലേക്ക് മാനസികമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് ചെറിയ അടുക്കളത്തോട്ട് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളുടെ വരവ് വലിയ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി നാം തന്നെ ഉത്പാദിപ്പിക്കുന്ന നിലയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറി പച്ചക്കറി മാത്രമല്ല മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും നമുക്ക് ആവശ്യത്തിന് ഉത്പാദിപ്പിക്കണമെന്നുള്ള ഒരു നില സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഗവണ്മെന്റിൻ്റെ ഫലപ്രദമായിട്ട് ഇടപെടലിലൂടെ നമുക്ക് സാധിച്ചു വലിയ മാറ്റം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിണ്ടായിട്ടുണ്ട് ആ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് മാറാൻ കേരളത്തെ കൃഷിക്കാരെ കൃഷിക്കാർക്ക് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് ഏക്കർ സ്ഥലത്ത് സ്വന്തമായിട്ട് കൃഷി ആരംഭിക്കാൻ സംഘങ്ങൾക്ക് സാധിച്ചു ഇരുപത്തി ഒൻപതിനായിരം ഹെക്ടർ നിലം തരിശായിരുന്നത് കൃഷിക്ക് ഉപയുക്തമാക്കുന്ന മഹത്തായിട്ടുള്ള കർമ്മമാണ് കേരളത്തിൽ സുഭിക്ഷ കേരളം പദ്ധതി പ്രഖ്യാപനത്തിന് ശേഷം നടന്നതെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് ഏക്കർ സ്ഥലം നമ്മുടെ സ്ഥാപനങ്ങൾ സഹകരണ സംഘങ്ങൾ മിനിമം അൻപത് സെൻറ്റെങ്കിലും മാതൃകാപരമായിട്ട് കൃഷി ചെയ്യണമെന്നുള്ള നമ്മുടെ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് കൃഷി ചെയ്യാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ അഞ്ച് ലക്ഷം ഫലവൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിച്ച് നമ്മളൊരു പദ്ധതി കേരളത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി അട്ടപ്പാടിയിലെ സമഗ്ര ആരോഗ്യ പദ്ധതി ലോകത്തിൻ്റെ ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റുന്ന തരത്തിലേക്ക് മാറ്റി തീർക്കാൻ നമുക്ക് സാധിച്ചു എന്നാണ് അവിടെ ഇ എം എസ് ആശുപത്രിയുമായിട്ട് സഹകരിച്ച് അട്ടപ്പാടിയിൽ നമ്മൾ നടത്തിയ ആരോഗ്യ പദ്ധതി സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹത്തിനുള്ളിൽ കോടിക്കണക്കിന് രൂപ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും അവിടെ അടുക്കൽ എത്തുന്നില്ല എന്നുള്ള പരാതിക്കിടയിലാണ് നമ്മൾ കാണാം എന്താ വളരെ വിശദമായിട്ടുള്ള പരിശോധന തന്നെ നടത്താൻ തയ്യാറായി എന്നുള്ളതാണ് സമഗ്രമായിട്ടുള്ള പരിശോധന നടത്തി അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യർക്ക് അവരുടെ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റം മാറ്റമുണ്ടാക്കിയെടുക്കുന്നതിന് സാധിക്കുന്ന പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു നമ്മൾ ഇവിടെ നെൽകൃഷിക്കാരെ പാലക്കാട് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് അവിടുത്തെ പാലക്കാട് നെൽകൃഷിക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇടത്തട്ടുകാരുടെ ചൂഷണമാണ് മില്ല് ചൂഷണമാണ് എന്നേക്കുമായിട്ട് ആ മില്ലുകാട്ട് ചൂഷണത്തെ തടയുക എന്നുള്ള നിലയിലാണ് നമ്മളൊരു സംഘം രൂപീകരിച്ച് പാപ്കോസ് എന്ന് പറയുന്ന ഒരു സംഘം രൂപീകരിച്ചുകൊണ്ട് ഒരു ആധുനിക നെല്ല് സംഭരണ സംസ്കരണ ഫാക്ടറി ആരംഭിക്കുന്നതിന് വേണ്ടി സംഭരണവും സംസ്കരണവും അത് നമ്മുടെ സഹകരണ മേഖല ആരംഭിക്കാൻ തീരുമാനിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ഘട്ടം കടന്നിരിക്കുകയാണ് ഏതാണ്ട് ഒരു വർഷത്തിനകത്ത് തന്നെ ഒരു വർഷം വേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു നിശ്ചയമായിട്ടും അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും അത് ഈ അടുത്ത ദിവസം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ കൂടെ മുൻകൈയിലാണ് പച്ചക്കറി സംഭരണ വിതരണ കേന്ദ്രങ്ങൾ നമ്മൾ കേരളത്തിൽ ഇരുന്നൂറ്റി അൻപതെണ്ണം നമുക്ക് ആരംഭിക്കാൻ സാധിച്ചു നൂറ്റമ്പത് ഷോപ്പുകൾ കൂടെ ഉടനെ ആരംഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ആയിരമാണ് നമ്മുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സഹകരണ മേഖലയിൽ വിവിധ ഉൽപ്പന്നങ്ങളുണ്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് അതെല്ലാം തന്നെ കാരണം മറ്റുപന്നങ്ങൾക്കില്ലാത്തതായിട്ടുള്ള സവിശേഷമായിട്ടുള്ളൊരു പ്രത്യേകതയും ഉൽപ്പന്നങ്ങൾക്കുണ്ട് അത് നമ്മുടെ കൈകൾ കൊണ്ടുണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സും ഹൃദയവും എല്ലാം തന്നെ ഉൽപ്പന്നത്തിനകത്തുണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളോടുള്ള നമ്മുടെ ആഭിമുഖ്യം എന്താ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിപ വിൽപ്പനയ്ക്ക് വെച്ചാൽ ചൂടൊപ്പം വിറ്റഴിയുന്നത് പോലെയാണ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിറ്റഴിയത് കാര്യം നമ്മുടെ സഹോദരിമാർ വീട്ടിലിരുന്ന് അവരുടെ കൈകൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങളാണെന്നുള്ളൊരു പൊതുബോധം നമുക്കുള്ളത് അതിനകത്ത് മായം ഉണ്ടാവില്ല അതിനകത്ത് യാതൊരു തരത്തിലുള്ള മോശത്തിനുണ്ടാവില്ല എന്നുള്ള ചിന്ത നമുക്കുണ്ട് അതുപോലെയാണ് സഹകരണ മേഖലയിൽ ഒത്തിരി ഉൽപ്പന്നം ആ ഉൽപ്പന്നങ്ങൾക്ക് ഒരു പൊതു ബ്രാൻഡിൽ ഒരു ഏകീകൃത ബ്രാൻഡുണ്ടാക്കി പതിനാല് ജില്ലകളിൽ കോപ്പ് എന്നുള്ള പേരിൽ നമുക്ക് ഷോപ്പുകൾ ആരംഭിക്കാൻ സമഗ്രമായിട്ടുള്ള വിതരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനായിട്ട് പരിപാടി ഇട്ടിരുന്നു നാല് കേന്ദ്രം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ബാക്കി ഉടനെ ആരംഭിക്കാൻ വേണ്ടി പോവാണ് സഹകരണ വകുപ്പിൻ്റെ കീഴിൽ കേരള സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ചെറിയ സ്ഥാപനമായിരുന്നു എ സി എസ് ടി എന്ന് പറയുന്നത് ആ എ സി എസ് ടിയെ ഒരു സ്വയംഭരണ സ്ഥാപനമാക്കി മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു അത് സഹകരണ പഠന പരിശീലന മേഖലകളിൽ യഥാർത്ഥത്തിൽ പുതിയ ഒരു കാലവയ്പായി മാറുന്ന തരത്തിൽ നമുക്കതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എ സി എസ് ടിയുടെ ക്ഷേമ പെൻഷൻ വിതരണം യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാലോ നമ്മുടെ സംസ്ഥാനത്ത് ജോലിയും കൂലിയുമില്ല കുറേ കാലമായിട്ട് യഥാർത്ഥത്തിൽ വരുമാനമുള്ളതാർക്കെന്ന് വെച്ചാൽ സർക്കാർ ഞാൻ പറയാറുണ്ട് സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകന്മാർക്കും ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്ന ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും മാത്രമാണ് കൃത്യമായിട്ട് ഒരു വരുമാനമുള്ളത് വേറെ ആർക്കെങ്കിലും വരുമാനമുണ്ടോ പെട്ടിക്കടക്കാരൻ മുതൽ സ്റ്റാർ ഹോട്ടൽ വരെ ഒരു വരുമാനവും ഇല്ല പെട്ടിക്കടക്കാരന് ചെറിയ നഷ്ടം സ്റ്റാർ ഹോട്ടലുകളിന് വലിയ നഷ്ടം ആർക്കും വരുമാനമില്ല അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വരുമാനമുണ്ടോ സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പോലും വരുമാനമില്ല ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരവസ്ഥ ഈ കോവിഡ് സൃഷ്ടിച്ച അവസ്ഥയെന്ന് പറയുന്നത് സാധാരണ നിങ്ങൾക്കറിയാമല്ലോ പത്ത് ദിവസം തുടർച്ചയായിട്ട് ജോലിയില്ലെങ്കിൽ പതിനൊന്നാം ദിവസം കുടുംബം പട്ടിണിയാകുന്നതാണ് അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ സാഹചര്യം എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്ക് കേരളത്തിൽ ഈ ഗവൺമെൻ്റ് കീഴിൽ എൺപത്തൊൻപത് ലക്ഷം കുടുംബങ്ങളിൽ ഏതെങ്കിലും ഒരു കുടുംബം കഴിഞ്ഞ ആറേഴ് മാസക്കാലമായി ജോലിയും കൂലിയും ഇല്ലാത്തതിൻ്റെ പേരിൽ പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് ഒരു കുടുംബവും പട്ടിണി പട്ടികിടക്കുന്നില്ല ഞാനിതുപോലെ ജനക്കൂട്ടം ഉള്ളിടത്തെല്ലാം ചോദിക്കാറുണ്ട് പാവപ്പെട്ടവരാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് അവരോടൊക്കെ ചോദിക്കാറുണ്ട് ഏതെങ്കിലും ഒരു കുടുംബം ഈ വില്ലേജിൽ ഈ വാർഡിൽ ഈ പ്രദേശത്ത് ഏതെങ്കിലും ഒരു കുടുംബം ജോലിയും കൂലിയും ഇല്ലാത്തതിൻ്റെ പേരിൽ പട്ടിണി കിടക്കുന്നുണ്ടോ അങ്ങനെ പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനും പട്ടിണി കിടക്കാനിടയുള്ള ആ സമൂഹത്തെ കരുതലോടുകൂടി സംരക്ഷിക്കാനും ഈ ഗവൺമെൻറ് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതൊരു ചെറിയ കാര്യമല്ല ആറേഴ് മാസക്കാലമായിട്ട് ജോലിയില്ലാത്തൊരു കുടുംബം പട്ടി പട്ടിണിയും പട്ടിണി മരണങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് ആ പട്ടിണിയും പട്ടിണി മരണങ്ങളും ഇല്ലാതെ അത് തൊട്ടടുത്ത സംസ്ഥാനങ്ങളുമായിട്ടൊക്കെ നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക ആ വലിയ മഹത്വം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ട് ഒരു കുടുംബവും പട്ടണി കിടക്കുന്നത് ഏത് വീട്ടിലും ഒരു പത്ത് കിലോ അരിയെങ്കിലും മെച്ചം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത് എല്ലാ വീട്ടിലും ഉണ്ടാവും സൗജന്യ റേഷൻ കൊടുത്തും സൗജന്യ നിരക്കിലരി കൊടുത്തും പലവ്യഞ്ജനത്തിൻ്റെ കിറ്റുകൾ സമ്മാനിച്ചും സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ ഗവൺമെൻറ് അധികാരത്തിൽ കയറുമ്പോൾ അറുന്നൂറ് രൂപയായിരുന്നു ഇങ്ങനെ ആയിരത്തി നാനൂറ് രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ മറ്റു പെൻഷനുകൾ ക്ഷേമ പെൻഷനുകളെല്ലാം വർദ്ധിപ്പിച്ചും അതെല്ലാം കൃത്യസമയത്ത് വിതരണം ചെയ്തു മുൻപെല്ലാം തന്നെ എട്ടും പത്തും പന്ത്രണ്ടും പതിനാലും മാസക്കാലം കുടിശ്ശിയായിട്ട് കിടക്കുമായിരുന്നു വേഴാമ്പൽ മഴയെ കാത്തിരിക്കുന്നത് പോലെ ഈ പെൻഷൻ വരുന്ന തീയതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യായിരുന്നു നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് ഈ നഗരത്തിനകത്ത് മാത്രം തൊണ്ണൂറ്റോരായിരം ആളുകൾ പെൻഷൻ വാങ്ങുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവരാണ് ഈ തിരുവനന്തപുരം നഗരത്തിനകത്ത് മാത്രമായിട്ട് ഇതെല്ലാം കൊടുത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ പട്ടിണിയും പട്ടണി മരണങ്ങളും ഇല്ലാത്ത നാടായി നമ്മുടെ നാട് മാറിയത് അത് പട്ടണ പ്രദേശത്ത് മാത്രമല്ല ഗ്രാമങ്ങളിലും അങ്ങ് എന്താ ഉൾപ്രദേശങ്ങളിൽ വരെ ഒരു കുടുംബവും പട്ടണി കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ആ പെൻഷനുകൾ കോവിഡ് കാലത്ത് പോലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വീടുകളിലെത്തിക്കുന്നതിന് കേരളത്തിലെ സഹകരണ വകുപ്പ് കാട്ടിയ ശുഷ്കാന്തി എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല ഇടയ്ക്ക് നിങ്ങൾക്കറിയാം ഈ ട്രാൻസ്പോർട്ടിലെ പെൻഷൻകാർ പത്തി ഇരുപത്തി മൂന്നാളുകൾ ആത്മഹത്യ ചെയ്തൊരു സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഈ ഉത്തരവാദിത്വം നമ്മുടെ സഹകരണ വകുപ്പ് ഏറ്റെടുത്ത് പ്രവർത്തിക്കണം തീരുമാനിച്ചത് നാൽപ്പതിനായിരം ആളുകൾക്ക് കൃത്യമായി അതിനുശേഷം ആരെങ്കിലും ഇതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തെന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടില്ല നമ്മൾ പെൻഷൻ കൊടുത്തു തുടങ്ങിയതിന് ശേഷം ആരും ഇതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത പുറത്തു വരാത്ത തരത്തിൽ അങ്ങനെ അങ്ങനൊരു വാർത്തയുണ്ടായിട്ടില്ല കൃത്യസമയത്ത് ആ പെൻഷൻ വിതരണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മൾ വേറെ ഈ ഈ കാലഘട്ടത്തിലാണ് നമ്മളൊരു എന്താ ഈ പിന്നെ വകുപ്പ് മുറ്റത്തുമില്ല എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് നടപ്പിലാക്കിയത് ഈ രണ്ടായിരം മൂവായിരം രൂപയൊക്കെ വായ്പ വാങ്ങുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടേ ഒരു അയ്യായിരം വായ്പ വാങ്ങുന്നവരുണ്ട് പതിനായിരം വായ്പ വാങ്ങുന്നവരുണ്ട് ആ വായ്പ വാങ്ങുന്നവരാരും തന്നെ നമ്മുടെ നാട്ടിലെ സംഘങ്ങളിലൊന്നും പോകാറില്ല രണ്ടായിരം മൂവായിരം വായ്പ വാങ്ങുന്നവർ അങ്ങനെ പോകാറുണ്ട് ആരും പോകാറില്ല പക്ഷേ രണ്ടായിരം മൂവായിരവും അഞ്ഞൂറും രൂപ വായ്പ ആളുകൾ നമ്മുടെ നാട്ടിൽ ആവശ്യമില്ലേ ആവശ്യക്കാരില്ലേ ആവശ്യക്കാരുണ്ട് അഞ്ഞൂറ് ഉറുപ്പയുടെ വായ്പയുടെ ആവശ്യക്കാരുണ്ട് ആയിരം ഉറുപ്പ വായ്പക്കാർ ആവശ്യക്കാരുണ്ട് അവർ പോകുന്നത് അത്തരക്കാരായിട്ടുള്ള ആളുകൾ പോകുന്നത് നാട്ടിലെ ബ്ലേഡുകാരുടെ അടുക്കിലേക്കാണ് കനത്ത പലിശ കൊടുക്കും നൂറ്റിനഞ്ചിന് നൂറ്റി പത്തുമൊക്കെ പലിശ കൊടുത്താൽ മാത്രമേ ബ്ലേഡുകാരുടെ കയ്യിൽ നിന്നും ഈ വായ്പ കിട്ടുള്ളൂ ആ ബ്ലേഡുകാരെ സമൂഹത്തിൽ നിന്നും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുറ്റത്ത മുല്ലെന്ന് പറയുന്ന പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കിയത് ആ പ്രോജക്റ്റിലൂടെ വലിയ തോതിൽ ഈ ചൂഷണത്തിന് അറിവ് വരുത്താൻ നമുക്ക് സാധിച്ചു പല ഗ്രാമങ്ങളും പല വില്ലേജുകളും പല സഹകരണ സംഘങ്ങളുടെ പ്രവർത്തന മേഖലകളും ഈ വട്ടിപ്പലിശ രഹിത മേഖലകളാക്കി പ്രഖ്യാപിക്കുന്ന സ്ഥിതിയും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചുണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ റിസ്ക് ഫണ്ട് സ്കീം ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്തത് നമ്മളാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ കഴിഞ്ഞ നാല് വർഷത്തിന് നാല് വർഷത്തിനിടയിൽ റിസ്ക് ഫണ്ട് സ്കീമിലൂടെ ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു നമ്മൾ കോവിഡ് കാലഘട്ടത്തെ മറികടക്കാൻ ഒറ്റക്കെട്ടായിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട് എല്ലാ പ്രതിസന്ധിയിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ സഹകരണ മേഖലയാണെന്ന് കാരണം ഇപ്പോഴും ഞാൻ പറയുക ഒരു അൻപത് ശതമാനമെങ്കിലും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് നമ്മളാണ് ഇപ്പോൾ പതിനേഴായിരം ധനമന്ത്രിയുടെ ഒരു ആശയമാണത് അത് തൊഴിലവസരങ്ങൾ പുതിയ തൊഴിലവസരങ്ങൾ നൽകണം എന്നുള്ളത് പതിനേഴായിരം തൊഴിലവസരങ്ങൾ ഈ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് വേണം പതിനായിരത്തോളം തൊഴിലവസരങ്ങൾ നമുക്ക് ഇതിനകം തന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി തൊഴിലവസരങ്ങൾ ഈ വരുന്ന നാളുകളിൽ തന്നെ സൃഷ്ടിച്ച് പതിനേഴായിരം പുതിയ തൊഴിലവസരങ്ങൾ സമ്മാനിക്കുന്ന ആ യജ്ഞം പൂർത്തീകരിക്കാനായിട്ട് പോവുകയാണ് നമ്മൾ ഡൽഹി അന്താരാഷ്ട്ര സഹകരണ ട്രേഡ് ഫെയറിൽ പങ്കെടുത്തു മൂന്ന് അവാർഡുകൾ നമ്മുടെ സംസ്ഥാനത്തിന് കരസ്ഥമാക്കാൻ വേണ്ടി കഴിഞ്ഞു സംസ്ഥാന സഹകരണ യൂണിയനെ സംബന്ധിച്ച് തന്നെ അവർ നടത്തുന്ന കോഴ്സുകൾ കാലാനുഷ്ഠിതമായിട്ട് പരിഷ്കരിക്കാൻ സാധിച്ചു യൂണിയന് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ നൽകാൻ സംസ്ഥാന ഗവൺമെൻറ് സാധിച്ചു ഒരുപാട് ഈ നാല് വർഷത്തിനിടയിൽ ധാരാളം നാല് നാല് വർഷത്തിനിടയിൽ ധാരാളം സഹായം നമുക്ക് സംഘങ്ങൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് വിശദാംശങ്ങളിലേക്കെല്ലാം ഞാൻ കടന്നു പോകുന്നില്ല എഴുന്നൂറ്റി അറുപത്തിനാല് പാക്സുകൾക്ക് നൂറ്റി പതിനെട്ട് കോടിയുടെ സഹായം നമുക്ക് നൽകാൻ സാധിച്ചു മുന്നൂറ്റി നാൽപ്പത്തഞ്ച് പലവിധ സംഘങ്ങൾക്ക് മുപ്പത്തെട്ട് കോടി രൂപയുടെ ധനസഹായം നൽകി കെയ്പ്പ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനമുണ്ട് നിങ്ങൾക്കറിയാം അതിന് നാല്പത്തഞ്ച് കോടി രൂപയുടെ സഹായം ഈ കാലയളവിൽ നമുക്ക് നൽകാൻ സാധിച്ചു നീതി സ്റ്റോറുകൾക്ക് ഏഴര കോടി രൂപ സഹായധനം നൽകി കൊല്ലം എൻ എസിന്റെ ആശുപത്രിക്ക് എൻ എസ് ആശുപത്രിക്ക് അൻപത്തഞ്ച് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപയുടെ ധനസഹായമാണ് ഒരു നല്ല ആശുപത്രിയായി അതിനെ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വകുപ്പ് നൽകിയത് എസ് സി എസ് ടി സംഘങ്ങൾക്ക് അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഏതാണ്ട് അൻപത് കോടിയുടെ സഹായധനം നൽകാൻ നമുക്ക് സാധിച്ചു സഹകരണ സംഘങ്ങളുടെ തകർന്നുപോയ പോയ പുനരുദ്ധാരണത്തിന് പതിനാറ് കോടി രൂപയുടെ ധനസഹായം നമ്മൾ നൽകി മാർക്കറ്റിംഗ് സംഘങ്ങൾക്ക് ഏതാണ്ട് ആറ് കോടിയുടെ സഹായം നൽകാൻ സാധിച്ചു മാതൃകാ സംഘങ്ങൾക്ക് പതിനാറ് കോടിയിലധികം സഹായം നൽകി വനിതാ സംഘങ്ങൾക്ക് അതാണ് നമുക്കൊരു ചെറിയൊരു കുറവ് വന്നിട്ടുള്ളത് പോരായ്മ എന്നുള്ള വനിതാ സംഘങ്ങളെ പുനരുദ്ധരിക്കുന്ന കാര്യത്തിൽ നമുക്ക് വലിയ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാലും ഏതാണ്ട് മൂന്ന് മൂന്നേകാൽ കോടി രൂപ വനിതാ സംഘങ്ങൾക്ക് സഹായം നൽകി ഹൗസിംഗ് സംഘങ്ങൾക്ക് രണ്ട് കോടി നൽകി ഐ സി ഡി പി പദ്ധതികളിലൂടെ ഏതാണ്ട് എഴുപത്തി നാല് കോടി രൂപ സംഘങ്ങൾക്ക് അനുവദിച്ചു നൽകാൻ സാധിച്ചു എൻ സി ഡി സി പിന്തുണയോടെ സംഘങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇരുന്നൂറ്റി പതിനാറ് കോടി രൂപയാണ് നൽകിയിട്ടുള്ളത് പുതിയ പതിനാല് സഹകരണ അസിസ്റ്റന്റ് സ്റ്റാർ ഓഫീസുകൾ ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചു സഹകരണ വകുപ്പിനെ തന്നെ ആധുനികവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാൻ സാധിച്ചു ഫയൽ നീക്കങ്ങൾ ഡിജിറ്റലിലാക്കി സഹകരണ ഓഡിറ്റ് മാനുവൽ പരിഷ്കരിക്കണമെന്നുള്ള ദീർഘകാലത്തെ സഹകാരികളുടെ ആവശ്യം അനുസരിച്ച് അതിൻ്റെ പരിഷ്കരണ നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടില്ല നടന്നു വരികയാണ് സഹകരണ നിയമം തന്നെ അതിൻ്റെ കേരളത്തിലെ സഹകരണ നിയമം പിന്നെ രൂപപ്പെട്ടതിൻ്റെ അൻപതാം എന്നുള്ള നിലയിൽ ഈ കാലഘട്ടത്തിനനുസരണമായി സഹകരണ നിയമം പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് നമ്മൾ കടന്നു അത് ഒരു ഫൈനൽ സ്റ്റേജ് നിൽക്കുകയാണ് ഈ ഗവൺമെൻറ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ സമഗ്രമായിട്ടുള്ള പരിഷ്കരണം നമുക്ക് നടത്താൻ സാധിക്കും സഹകരണ കോൺഗ്രസ് സംഘടിപ്പിച്ചു കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ആ സഹകരണ കോൺഗ്രസ് വെച്ച് ഒരു സഹകരണ നയം രൂപപ്പെടുത്താൻ നമുക്ക് സാധിച്ചു അങ്ങനെ വളരെ വൈവിധ്യമാർന്ന എണ്ണിയാലൊടുങ്ങാത്ത പ്രവർത്തന പദ്ധതികളാണ് ഈ നാലര വർഷക്കാലം ഈ സംസ്ഥാനത്ത് നിങ്ങളുടെ എല്ലാം കൂടി കേരളത്തിലെ സഹകാരി സമൂഹത്തിൻ്റെ അനുഗ്രഹാശ്വാസകളോടുകൂടി സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കാൻ സാധിച്ചത് ഇതിൽ പലതും ദേശീയതലത്തിൽ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ കേരള ബാങ്ക് സഹകരണ ആശുപത്രികൾ കോപ്പ് മാർട്ട് എന്നിവ ദേശീയതലത്തിൽ അംഗീകരിക്കപ്പെട്ട കാര്യം ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ് കേന്ദ്ര സർക്കാരും വിവിധ സംസ്ഥാനങ്ങളും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാതൃക ഈ കേരള ബാങ്കിൻ്റെ മാതൃക മിക്കവാറുമുള്ള എല്ലാ സംസ്ഥാനങ്ങളും സ്വീകരിക്കുന്നതായിട്ടുള്ള ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന കേരളത്തിലെ നിർമ്മാണ കമ്പനി സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിർമ്മാണ കമ്പനി എല്ലാവരുടെയും യശസ് എന്താ സ്നേഹാദരവ് പിടിച്ചു പറ്റിയ ആ നിർമ്മാണ കമ്പനി ലോക ശ്രദ്ധ നേടി മുന്നേറുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമാക്കി നമുക്ക് ഈ നാല് വർഷത്തെ കാലഘട്ടത്തെ മാറ്റാൻ കഴിഞ്ഞു ഇന്ന് യു എൽ സി സി എസ് എന്ന് പറയുന്നത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ലോകത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം സൃഷ്ടിക്കുന്ന ഒന്നായിട്ട് മാറിയിട്ടാണ് അതിനെ അപമാനിക്കാനും ആക്ഷേപിക്കാനും ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന ജൽപ്പനങ്ങൾ നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലും ന്യായമായിട്ടുള്ള കൂലിയും ഒക്കെ നൽകി സഹകരണ മേഖലയിൽ നിർമ്മാണ രംഗത്ത് അന്യായമായി എന്താ കൊള്ളയടിക്കാതെ മാതൃകാപരമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ സത്യസന്ധമായിട്ട് നടത്താൻ സ്ഥാപി കഴിയുമെന്ന് എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളാണ് ഞാൻ ഒരു എന്താ ഇവർക്ക് കൊടുത്തൊരു വർക്ക് ഉണ്ടായിരുന്നു ഒരു മൂന്ന് കോടിയുടെ വർക്ക് മൂന്ന് കോടി രൂപ വരുന്നതായിട്ടുള്ള ഒരു ഒരു പ്രവർത്തനം അവിടെ ഒരു ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും കൂടെ ഒരുമിച്ച് സമ്മേളിച്ച എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ അവിടെ ഒരു ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു അറുപത് ലക്ഷം രൂപ അവർ തിരിച്ചടച്ചു എന്ന് കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി കാര്യം അതിൻ്റെ ആ കോസ്റ്റ് മാത്രം എടുത്തിട്ട് ബാക്കി തുക അവർ അവർ തിരിച്ചടക്കുകയാണ് ഗവൺമെൻറ്റിലേക്ക് തിരിച്ചടക്കുകയാണ് അത് ഈ കേരളത്തിൽ ഞാൻ ചോദിച്ചത് യു എൽ സി സി എസ് പോലെ ഒരു സഹകരണ സംഘത്തിന് അല്ലാതെ വേറെ ആർക്കെങ്കിലും കഴിയുന്നൊരു കാര്യമാണ് അതിനെ ആക്ഷേപിക്കാനും അപമാനിക്കാനും ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന ശ്രമം കേരളത്തിലെ സഹകാരി സഹകരണ പ്രസ്ഥാനത്തെ തന്നെ ആക്ഷേപിക്കുന്ന ശ്രമമാണ് ഒരിക്കലും നമുക്ക് അനു അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല കേരളത്തിലെ സഹകാരി സമൂഹം ഒറ്റക്കെട്ടായി ഈ അന്യായത്തിനെതിരെ അണിനിരക്കണം ഇങ്ങനെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്നൊരു സഹകരണ സ്ഥാപനമായിട്ടത് മാറി ഇപ്പോൾ തന്നെ പാലാരിവട്ടം പാലം പൊളിഞ്ഞു അത് പുനർനിർമ്മിക്കണമെന്നുള്ള കോടതിയുടെ നിർദ്ദേശം കൂടെ വന്നപ്പോൾ അത് നിർമ്മിക്കാൻ ലോകപ്രശസ്തനായിട്ടുള്ള ശ്രീധരനെ ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയപ്പോൾ ശ്രീധരൻ നിർമ്മാണ ചുമതല ഏൽപ്പിക്കാൻ തയ്യാറായത് യു എൽ സി സി എസിനാണ് യാ കണ്ണ് മടച്ചുകൊണ്ട് അധികം പറയുകയാണ് ഇവരെ ഏൽപ്പിച്ചാൽ മതി ഒരാളും ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏൽപ്പിക്കുക അവർ സത്യസന്ധമായിട്ട് നിർമ്മാണ പ്രവർത്തനം ആ തരത്തിലുള്ള യശസ് പിടിച്ചു പറ്റിയ ഒരു സഹകരണ സ്ഥാപനത്തെ ജനമധ്യത്തിൽ താറിടിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾക്കെതിരെ കേരളത്തിലെ സഹകാരി സമൂഹം ഉണർമുണ്ട് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്ന പ്രിയമുള്ളവരെ ഈ ഈ കാലയളവിലും നിശ്ചയമായിട്ടും ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ ബാങ്കിങ് നിയമ ഭേദഗതി നമ്മുടെ മുന്നിൽ ഉയർത്തുന്നുണ്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് അതിൻ്റെ അടിവാരം തന്നെ തോണ്ടുന്ന തരത്തിലുള്ള ഭേദഗതികളാണ് കേന്ദ്ര ഗവൺമെൻറ് ഏതാണ്ട് അപ്പം ചുട്ടെടുക്കുന്നതുപോലെ പാർലമെന്റിൽ ശബ്ദവോട്ടോടുകൂടി പാസാക്കിയെടുത്തു പത്തിരുപത് നിയമങ്ങൾ ഒറ്റയടിക്ക് അങ്ങ് പാസ്സാക്കിയെടുത്തു രണ്ടോ മൂന്നോ ദിവസം എടുത്ത് ചർച്ച ചെയ്യേണ്ട നിയമങ്ങൾ രണ്ട് മിനിറ്റ് കൊണ്ട് അങ്ങ് പാസ്സാക്കിയെടുത്തു നമ്മൾ നൂറ് നൂറ്റി പത്തനണ്ട് വർഷക്കാലമായി വളർത്തിക്കൊണ്ടു വന്ന ഈ സഹകരണ പ്രസ്ഥാനം വന്ന മഹാമേരുവിനെ അതിൻ്റെ അടിവേരറക്കുന്ന തരത്തിലുള്ള ഭേദഗതികളാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഈ സഹകരണ വാരാഘോഷത്തിൻ്റെ കാലം അത്തരം നീക്കങ്ങൾക്കെതിരായിട്ടുള്ള കേരളത്തിലെ സ്വകാര്യ സമൂഹത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ വാരം കൂടിയാക്കി മാറ്റണമെന്നുള്ള നമ്മുടെ നിർദ്ദേശം പൊതുവെ അംഗീകരിച്ച് നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ നിലയിൽ നമ്മുടെ വികാരത്തെ കേരളത്തിലെ സ്വകാര്യ സമൂഹത്തിൻ്റെ വികാരത്തെ മാനിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകേണ്ടതായിട്ടുണ്ടെന്ന് മാത്രം സൂചിപ്പിച്ച് മറ്റ് കൂടുതൽ കാര്യം കിടക്കാതെ ഇത് സഹകരണ നാലാമത്തെ ഏറ്റവും ഈ ഗവൺമെൻറ് അവസാനത്തെ സഹകരണ വാരാഘോഷമായതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ നാല് വർഷക്കാലം ഈ ഗവൺ ഈ ഈ വകുപ്പ് ചെയ്ത സഹകരണ മേഖല ചെയ്ത പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഒരിക്കൽ കൂടി നിശ്ചയമായിട്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പേർക്കും സഹകരണ വകുപ്പ് സെക്രട്ടറി സെക്രട്ടറിയുണ്ട് സഹകരണ രജിസ്ട്രാറുണ്ട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി എത്രയോ സന്ദർഭങ്ങളിൽ നമുക്ക് വഴികാട്ടിയായി നിന്നിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച എന്ന് ഞാൻ എപ്പോഴും കൂടി പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ് ഇതിനെല്ലാം കരുത്തു നൽകുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വം ദശലക്ഷക്കണക്കായിട്ടുള്ള സഹകാരികളുടെ പിന്തുണ ഇതെല്ലാമാണ് ജീവനക്കാരുടെ എല്ലാമാണ് കേരളത്തിലെ സഹകരണ വകുപ്പിനെ സഹകരണ പ്രസ്ഥാനത്തെ നൂതനങ്ങളായിട്ടുള്ള ഇത്തരം പ്രവർത്തന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ സഹായിച്ചത് എന്ന കാര്യം മാത്രം ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിച്ച് ഈ അറുപത്തേഴാമത് സഹകരണ വാരാഘോഷത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ ഏറ്റവും ബഹുമാനായിട്ടുള്ള പ്രിയങ്കനായിട്ടുള്ള കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനോട് അഭ്യർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം